നമസ്കാരം പിണറായി സർക്കാരിലെ രണ്ടാമനായി മരുമകനെ മാറ്റാനുള്ള പി ആർ വർക്ക് തകൃതിയായി നടക്കുമ്പോഴാണ് ഏൻ ഷംസിർ തനി സ്വരൂപം കാണിച്ച് രംഗത്ത് എത്തുന്നത് ഇത് പിണറായിയെ മാത്രമല്ല സി പി എമ്മിനെ ഒന്നടങ്കം ചോടിപ്പിച്ചിരിക്കുകയാണ് റിയാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഏൻ ഷംസിർ കളം നിറഞ്ഞതോടുകൂടി പിണറായിക്കും മരുമകനും മീതെ വളർന്ന ഷംസീറിനെ വെട്ടിയുതുക്കാൻ സി പി എം തീരുമാനിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതിനുള്ള പദ്ധതികൾ സി പി എം ഒരുക്കി കഴിഞ്ഞു രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണ് ഏൺ ഷംസീറിലാണ് കാരണം ഷംസീറിനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ ഭേദമന്യെ നോക്കുന്നത് ഷംസീറിനെ തരം താഴ്ത്താൻ സി പി എം തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന ഒരു പക്ഷെ വാർത്തകൾ വന്നു കഴിയുമ്പോൾ സി പി എം പിന്നാക്കം പോയേക്കാം പക്ഷെ സി പി എം ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചു കഴിഞ്ഞു അത് പറയാതെ വയ്യ എം എൽ എൻ ഷംസീർ അതിരി വിടുന്നു എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സി പി എം കഴിഞ്ഞ ദിവസം ഷംസീർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരുന്നു അത് ഇങ്ങനെയാണ് ഇൻസൾട്ട് ആണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും പാർട്ടി നേതൃത്വത്തിനുമുള്ള മറുപടിയായിട്ടാണോ ഷംസീർ ഇത്തരത്തിലൊരു വാക്ക് കുറിച്ചത് എന്ന ചർച്ച സി പി എമ്മിൽ പോലും സജീവമാണ് പൊതുജനങ്ങൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് എങ്കിൽ പോലും സി പി എമ്മിനെ ഇത് വല്ലാതെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ബി ജെ പിയിലും കോൺഗ്രസിലും നടക്കുന്ന ഫേസ്ബുക്ക് ഒളി യുദ്ധം സി പി എമ്മിനെയും ബാധിച്ചോ എന്ന ചോദ്യവും ഉയർന്നു ഇതുവരെ ഇത്തരമൊരു സംഭവം സി പി എമ്മിൽ കേട്ടുകേൾവിയില്ല എന്നതാണ് വസ്തുത അധികാരമോഹം യുവ നേതാക്കൾക്ക് എങ്ങനെ ഇത്രത്തോളം കൂടി എന്നാണിപ്പോൾ സി പി എം നേതാക്കളെ വല്ലാതെ വലയ്ക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും കൊടുമ്പിരി കൊള്ളുന്നു സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങളും അച്ചടക്കത്തിന്റെ പരിധിയിൽ വരണമെന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആ കമ്മിറ്റിയിലെ അംഗമായ ഷംസീർ പല വ്യാഖ്യാനങ്ങൾക്കും വഴിവെക്കുന്ന രീതിയിൽ ഒരു വരി അങ്ങ് തൊടുത്തുവിട്ടത് വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ജയസൂര്യയെ അഭിനന്ദിക്കുന്ന പോസ്റ്റിന്റെ ആദ്യ വരിയായിട്ടാണ് ആ ചിത്രത്തിലെ ഡയലോഗ് ഷംസീർ കടമെടുത്തത് എങ്കിൽ പോലും കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയ മട്ടാണ് അതായത് കമന്റുകളിൽ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ തന്നെയല്ലേ എന്ന ചോദ്യവും ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു അല്ല എന്ന് ഷംസീർ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞിരുന്നു എങ്കിൽ കാര്യങ്ങൾ ഒരുപക്ഷെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാമായിരുന്നു പക്ഷേ ഷംസീർ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു മറുപടി പോലും കുറിച്ചിട്ടില്ല അത്തരമൊരു മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ വിവാദം അവിടെ തീരുമാനുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിന് ഷംസിറിനോട് അമർഷം പുകയുന്നത് ചാനൽ ചർച്ചയിലും മറ്റും രാഷ്ട്രീയ എതിരാളികൾ ഇത് ആയുധമാക്കുമെന്ന ആശങ്കയും സി പി എമ്മിനെ വലയ്ക്കുന്നു കരാറുകാരെ കൂട്ടി എം എൽ എ മാർ കാണാൻ വരരുത് എന്ന നിയമസഭയിലെ റിയാസിന്റെ നിർദ്ദേശത്തെ സിപിഎം നിയമസഭാ കക്ഷി യോഗത്തിൽ ഷംസീർ ചോദ്യം ചെയ്തതും മന്ത്രിയുടെ പരസ്യ പ്രതികരണവും എല്ലാം വിവാദത്തിന് പുതിയ തലം നൽകുന്നു അതിനിടെയാണ് ഷംസീറിന്റെ ഇൻസൾട്ട് പ്രയോഗം നിയമസഭാ കക്ഷി യോഗത്തിൽ ആരും വിമർശിച്ചില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നും റിയാസ് പ്രതികരിച്ചിരുന്നു സിപിഎം നേതൃത്വവും റിയാസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഷംസീറിന് തിരിച്ചടി ഏൽക്കുന്ന മട്ടാണ് മൗനം ഭജിച്ച ഷംസീർ തന്റെ മാനസികാവസ്ഥയാണ് ആ ഡയലോഗിൽ പ്രകടിപ്പിച്ചത് എന്ന വിലയിരുത്തൽ തന്നെയാണ് സജീവമാകുന്നത് പ്രതീക്ഷിച്ച സ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഷംസീറിനെ ഏറ്റുമുഴവിൽ കരാറുകാരുടെ ഇടനിലക്കാരനാക്കി എന്ന രീതിയിലാണ് ഷംസീർ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഷംസീർ നിയമസഭയിലും പാർട്ടിയിലും റിയാസിനേക്കാളും സീനിയറുമാണ് തൃശൂരിലെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരുമിച്ചാണ് ഇരുവരും സംസ്ഥാന കമ്മിറ്റിയിൽ കൊച്ചിയിൽ ചേർന്ന ഡിവൈഎഫ്ഐ ദേശീയ സമ്മേളനത്തിൽ പക്ഷേ ഷംസീറിനെ റിയാസ് പ്രസിഡന്റായി പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിൽ മരുമകനായി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ആകാത്ത റിയാസ് ദേശീയ അധ്യക്ഷനായി അപ്പോഴേ ഷംസീറിന്റെ മുഖം ഒന്ന് കറുത്തു സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ഷംസീറും എം സ്വരാജും വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയുമായി ഡിവൈഫൈ ദേശീയ അധ്യക്ഷ പദം റിയാസിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് അനുകൂല ഘടകവുമായി കോഴിക്കോട് നിന്ന് ന്യൂനപക്ഷ യുവ പ്രാതിനിധ്യത്തിന്റെ പേരിൽ റിയാസ് കന്നി വിജയത്തിൽ തന്നെ മന്ത്രിയുമായി എന്നാൽ തലശ്ശേരിൽ നിന്ന് രണ്ടാം പ്രാവശ്യം എം എൽ എ ആയ ഷംസീർ താഴെപ്പെട്ടു ഇതെല്ലാം തന്നെ ഷംസീറിനെ ചോടിപ്പിച്ചിട്ടുണ്ട് കിട്ടിയ അവസരത്തിന് ഷംസീർ സടകുടഞ്ഞ് എഴുന്നേറ്റു എന്ന് മാത്രം